ഏതായിരുന്നു തിരൂരിന്റെ സുവർണ കാലഘട്ടം? ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നമുക്കൊന്ന് ചികഞ്ഞു നോക്കാം. സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങളുമായി ഒരു MLA. തിരുവനന്തപുരം RCC കഴിഞ്ഞാൽ മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഇടയിൽ പാവപ്പെട്ട ആളുകൾക്ക് ക്യാൻസർ വിഭാഗത്തിന് വേണ്ട ട്രീറ്റ്മെന്റ് ഓങ്കോളജി വിഭാഗം പ്രത്യേകമായി കൊണ്ട് പ്രിയപ്പെട്ട MLA താല്പര്യമെടുത്തോട് പുതിയ ഡിപ്പാർട്ട്മെന്റ് തുടക്കം കുറിക്കപ്പെട്ടു. ഇനി പുതിയൊരു ബിൽഡിംഗ് ഏകദേശം 50 കോടി രൂപ ചെലവ് വരുന്ന ഒരു വലിയ ബിൽഡിംഗിന്റെ പ്രവൃത്തി പൂർത്തീകരണത്തിലാണ്. പാലങ്ങൾ, മനോഹര റോഡുകൾ, കുടിവെള്ള പദ്ധതി, ജില്ലാ ആശുപത്രിയിൽ പുതിയ ക്യാൻസർ ബ്ലോക്ക് തുടങ്ങി എണ്ണിയാൽ തീരാത്ത വികസന നേട്ടങ്ങൾ. ഇത്രയും മനോഹരമായ സ്റ്റേഡിയം, ഈ ഫ്ലൈ ഓവർ, താഴെപ്പാല സമാന്തരപാലം, മുത്തൂർ ഓവർബ്രിഡ്ജ്, ഇതൊക്കെ മുമ്പ് എന്റെ തൊട്ടു മുമ്പ് ഇവിടെ ഇടതുപക്ഷം ഈ നാട്ടുകാരനെ MLA അവരിത് ചെയ്തിട്ടില്ല. അവര് മലയാള സർവകലാശാല കൊണ്ടുവന്നിട്ടില്ല. എന്തിനാ ഈ ബോയ്സ് ഹൈസ്കൂളിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിടാൻ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചല്ലോ? ആ ബോയ്സ് ഹൈസ്കൂളിൽ ഒരു 5 പൈസ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു ജനപ്രതിനിധിയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനായ ET മുഹമ്മദ് ബഷീർ MPയും ഒത്തുചേർന്നപ്പോൾ കഴിഞ്ഞുപോയത് സുവർണ കാലഘട്ടങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും നല്ലൊരു റെയിൽവേ സ്റ്റേഷനായി മാറുകയാണ്. മനോഹരമായിട്ടുള്ള പല പദ്ധതികളും വന്നു, അത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി. ഈ ഭാഗത്തെല്ലാം വരുന്നവർക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വണ്ടി കയറാൻ പറ്റുന്ന വിധത്തിൽ സാഹചര്യം ഉണ്ടാവുക, അതിപ്പോ യാഥാർത്ഥ്യമാവുകയാണ്. നിങ്ങൾ കണ്ടു എന്റെ പിന്നിൽ എന്റെ ഈ ബാക്ക് സൈഡിലുള്ളത്. 5 വർഷക്കാലം ഒന്നും ചെയ്യാനാവാതെ ഇടതു സർക്കാർ പടിയിറങ്ങാൻ ഒരുങ്ങുമ്പോൾ തിരൂർ മുനിസിപ്പാലിറ്റിയും ആ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കട്ടെ. തിരൂരിന്റെ നന്മകൾ തിരിച്ചു വരട്ടെ. UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക.